ഒരു മൊബൈൽ ഫോണ് ഫാസ്റ്റ് ചാർജർ ആണ് എന്ന് ഉറപ്പുവരുത്താൻ ടെക്നീഷ്യന്മാർക്ക് പല മാർഗങ്ങളുണ്ട്. അതിലെ നല്ലൊരു സിസ്റ്റാണ്, ഇതിൽ എഴുതി കാണിക്കും ഫാസ്റ്റ് ചാർജിംഗ് ആണോ എന്ന്. പക്ഷെ നമ്മുടെ ചാർജർ ഫാസ്റ്റ് ആണോ, കേബിൾ ഫാസ്റ്റ് ആണോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇങ്ങനെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ ഒരു ടെക്നീഷ്യൻ കരുതി വെക്കേണ്ട ഒരു പവർ സപ്ലൈ ആണ് പരിചയപ്പെടുത്തുന്നത്. ടെക്നീഷ്യന് മാത്രമല്ല കേട്ടോ, അപ്പൊ വീട്ടിലൊക്കെ രണ്ടും മൂന്നും നാലും അഞ്ചും, ഇപ്പൊ എന്റെ വീട്ടിൽ അഞ്ചാളുണ്ട്, അഞ്ച് ഫോണും അഞ്ച് സോക്കറ്റും അഞ്ച് ചാർജറും ഒരുമിച്ച് നമുക്ക് ചെയ്യണം. അപ്പൊ ഒരുപാട് ചാർജർ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു സിംഗിൾ ചാർജർ വെച്ചാൽ എല്ലാവർക്കും അത് ഗുണമാണ്. അതോടൊപ്പം ഇത് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തും ചെയ്യാം. ഇതാണ് ഒരു ഡിവൈസാണിത്, എട്ട് ഔട്ട്പുട്ട്, ഒന്ന് രണ്ട് മൂന്ന് നാലും നാലും എട്ട് ഔട്ട്പുട്ട് പ്ലസ് ഒരു വയർലെസ് ചാർജറും, അങ്ങനെ ഒൻപത് ഔട്ട്പുട്ട് ആണുള്ളത്. നോക്കാം നമുക്ക്. നേരെ നമുക്കത് 220 കൊടുക്കണം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിതേ ഒരു ഫോൺ എടുക്കുകയാണ്, ഇതൊരു ഫാസ്റ്റ് ആണോ സ്ലോ ആ ഒന്നും എനിക്കറിയില്ല, അറിയണമില്ല. അതിൻ്റെ മോഡലിലേക്ക് പോകുക, ഒരു ടെക്നീഷ്യൻ ഇതൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആളെ സംബന്ധിച്ചിടത്ത് ഓക്കെയാണ്. അല്ലാത്ത ഒരാൾക്ക് ഇത് ഫാസ്റ്റ് ആണോ സ്ലോ ആണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് കണ്ണും അടച്ച് കുത്താം. കാരണം പല ചാർജറിന്റെ ഔട്ട്പുട്ടും 9 വോൾട്ട് മുതൽ, ഇതേ ഇപ്പം 15, 16, 18 വോൾട്ട് വരെ ഔട്ട്പുട്ട് വരുന്ന മൊബൈൽ ഫോൺ ചാർജറൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ചാർജറൊക്കെ എങ്ങനെ മാറിക്കുത്തിയാൽ എൻ്റെ ഫോൺ ഡാമേജ് ആവുമോ എന്ന് ഒരുപാട് ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ യൂസറും ചോദിക്കാറുണ്ട്. എങ്കിൽ ഇന്ന് അങ്ങനെ ഒരു പേടിയില്ല. ആൻഡ്രോയിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആൻഡ്രോയിഡും ആപ്പിളും ഒക്കെ ഓട്ടോമാറ്റിക് ചാർജറുകളാണ്. ഈ ചാർജറിന്റെ ഔട്ട്പുട്ട് എത്ര വരണം, എത്ര ആംബിയർ, എത്ര വോൾട്ട് വരണം എന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ ഈ ഫോണിലെ മെനുവിൽ പോയിട്ട് അത് ഓട്ടോമാറ്റിക്കായി ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് കണക്ട് ആകും. അതിനനുസരിച്ച് ഫാസ്റ്റ് ചാർജർ വർക്ക് ചെയ്യും. ഇനി ഇതിൽ സ്ലോ ചാർജർ വെച്ചാൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇനി ഫാസ്റ്റ് ചാർജർ ആണ് സ്ലോ ചാർജർ ആണ് എന്റെ ഫോണെങ്കിലോ ഒരു പ്രശ്നവുമില്ല, അങ്ങനെ വർക്ക് ചെയ്യും. ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ചാർജർ ഒരു ടെക്നീഷ്യൻ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം നമുക്ക്. ഇതിപ്പോ ഞാനിതിൽ കൊടുത്തു, ആദ്യം ഞാൻ ഒരു സാധാരണ ഒരു ഓർഡിനറി ഫോൺ, ഒരു സാധാ ചാർജിങ് ഉള്ള ഒരു ഓർഡിനറി ഫോണിനെ ഞാൻ കൊടുക്കാൻ പോണേ. നോക്കാം നമുക്ക്. കൊടുത്തു. ഇതെന്തായാലും ഫാസ്റ്റ് അല്ല, കാരണം ഒരു പഴയ മോഡലാണ്. ഇതിൽ കണ്ണുമടിച്ച് ഏതെങ്കിലും കുത്താ, വലിയ സോക്കറ്റിലോ. അപ്പൊ 45 വാട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ, കണ്ടോ. ഇത് 45 വാട്ട്, ഇവിടെ 20 വാട്ട്. എനിക്ക് കണ്ണുമടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ ഒരു പ്രശ്നമില്ല, കാരണം ഇത് സ്ലോ ചാർജാണ്, ഓർഡിനറി ആണ്. ഞാൻ 45 കുത്താൻ പോണത്. പല ആളുകളുടെ ഡൗട്ടാണ് അങ്ങനെ കൊടുത്താൽ ഫോൺ കേടുവരുന്ന്. ഇല്ല, ഇതാ കൊടുത്തു ഞാൻ. എന്തായി ഇവിടെ 5 വോൾട്ട്, ഓർഡിനറി ഫോണിൻ്റെ 5 വോൾട്ട്, 1.3 മാക്സിമം ഒരു 2 ആംബിയർ ഇത്രയേ കിട്ടൂ. കണ്ടോ, ഈ 1 ആംബിയർ അത് ചാർജ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവും ഇതിനില്ല. ഇനി ഇതിൽ നിന്നെടുത്ത് ഞാൻ 20 വാട്ടിലേക്ക് കൊടുക്കുകയാണ്, അപ്പോഴും അതേപോലെ തന്നെ 1.35 വോൾട്ട്, ഒരു മാറ്റം അതിലില്ല, ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ ഓർഡിനറി 1 ആംബിയറിലേക്ക്, 1 ആംബിയറോ 2 ആംബിയറോ എന്ന് അറിയില്ല, അതിലേക്ക് കൊടുക്കുകയാണ്. 1.5 വോൾട്ട്, ഒരു പ്രശ്നവുമില്ല. ഇതിലൊക്കെ ഒരു 1.3 ഒക്കെ കിട്ടി, മാക്സിമം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഇതിനുണ്ടാവും, ഒരു പ്രോബ്ലമില്ല. എങ്കിൽ കൂടുതൽ സമയം ഇത്തരം ഫോണുകൾ കീപ്പ് ചെയ്യാൻ നല്ലത് ഈ പോർട്ട് തന്നെയാണ്. എന്തെങ്കിലും ഫോണിനൊരു സോഫ്റ്റ്വെയർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ 45 ഇട്ടാൽ ഒരു പക്ഷേ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലോ, ഈ സാധനത്തിൻ്റെ കേട് കൊണ്ട് കേട്ടോ എന്തെങ്കിലും സംഭവിച്ചാലോ എങ്കിൽ ആ ഇത് കീപ്പ് ചെയ്തോളൂ, ഒരു പ്രശ്നം ഇതിലില്ല. നിങ്ങൾക്ക് ഇതിൽ ചാർജ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനൊരു ഫാസ്റ്റ് ചാർജറിൻ്റെ ഫോണാണ് അടുത്ത് ഞാൻ പരിചയപ്പെടുന്നത്. കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ്, അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ്. ഇതാ നോക്കാം, എത്രയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓർഡിനറി അല്ല, അതിനേക്കാളും കുറച്ച് ഫാസ്റ്റാണ്. അതിനും കയറും, അതിലൊക്കെ കയറാറ്. ഏയ് വാ, 2 പോയിന്റ് കണ്ടോ, ഓ 4.4 × 4 = 20, 20-25 വാട്ട് ചാർജറാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കണ്ടില്ലേ, കണ്ടോ, 5 വോൾട്ട് 4 ആംബിയർ എന്ന് വെച്ചാൽ ഈ ആംബിയറിനെ നമുക്ക് ഈ വോൾട്ട് കൊണ്ട് ഗുണിക്കുന്നതാണ് ഈ വാട്ട് എന്ന് പറയുന്നത്. 4.5 × 5, 4.5 = 20, ഏകദേശം 25 or 22 വാട്ടോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണിത്. അതെ, 22 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം കിട്ടുന്നുണ്ട്, കറക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഡിവൈസ് പക്ക ഓക്കെയാണ്, ഫോണും ഓക്കെയാണ്, നമ്മുടെ കേബിളും ഓക്കെയാണ്, ഇതിൽ ഏറ്റവും വലിയ തെളിവാണിത്. ഇനി ഞാൻ ഈ സോക്കറ്റിൽ നിന്ന് മാറി ഇങ്ങോട്ടിട്ടാലോ അല്പം കുറഞ്ഞു, കുറച്ചുകൂടെ കൂടും അല്ലേ, 1.5 കൂടാൻ സാധ്യതയുണ്ട്, കുറച്ചുകൂടെ കൂടും. 2 ആംബിയറിലൊക്കെ കാണുന്നുണ്ട്. അപ്പോട്ട് അപ്പോൾ അത് ഫാസ്റ്റ് ചാർജിങ് എനിക്ക് 45 തന്നെ ഇത് കുത്താം. അതാ കണ്ടോ, വന്നു പോയി. യെസ്, 2.3 2.3 × 5 അത്രേ വന്നിട്ടുള്ളൂ. അപ്പം
നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ സോക്കറ്റിൽ നമുക്കിത് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇരുവിലട്ടത് ഓക്കെ. ഇനി നമുക്ക് ഒരു ആപ്പിൾ ഫോണിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. നോക്കാം, ആപ്പിൾ ഫോണ് നമുക്കതിൽ ഫാസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്, അഥവാ 45 വാട്ടിലാണ് കൊടുത്തത്. അത്ര ഫാസ്റ്റ് അല്ല ഇതിൽ കാണുന്നത് അല്ലേ, വളരെ ലോ ആണ് കിടക്കുന്നത്. ഈ ആപ്പിളിന് ചിലപ്പോൾ ഫാസ്റ്റ് സപ്പോർട്ട് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല, ഏതായാലും നമുക്ക് നോക്കാം. അറിയാത്ത ആളോ നമ്മളിങ്ങനെ കണ്ടെത്തുന്നത്. ഓ അപ്പൊ എന്താ കുത്തിയപ്പോൾ രണ്ട് കിട്ടി, പിന്നെ നേരെ താഴ്ന്നു. ഏതായാലും ഓരോന്നിൻ്റെ ഓരോ സപ്പോർട്ട് അനുസരിച്ചാണ്. ഇത് അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല, ഉണ്ടല്ലേ. 2 ആമ്പിയർ ഉണ്ട്, 2 ആമ്പിയർ 5 വോൾട്ട് അല്ല 2.5 സമയം എടുത്തു എന്ന് മാത്രം, ഒറ്റ ടൈം എടുത്തു. ഫാസ്റ്റ് തന്നെയാണ്, 2.5 × 5 അത്ര ഫാസ്റ്റ് അല്ല, 2.5 × 5 അപ്പോൾ ഒരു 10-15 വാട്ട്സ്, 12.5 വാട്ട്സ് ഇപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളൂ. അത്ര ഫാസ്റ്റ് അല്ല, ഒരു മീഡിയം സൈസിലാണ്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും നല്ല ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് 9 വോൾട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഔട്ട്പുട്ട് ഇതിലുണ്ടാവും. 5 to 9 അല്ലെങ്കിൽ 5 to 12 എന്നൊക്കെ ഇതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ആ ഒരു റേഞ്ചിലാണ് നമ്മളിനി ചെക്ക് ചെയ്യുന്നത്. നോക്കാം നമുക്ക്, വരട്ടെ വരട്ടെ, ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, 9 വോൾട്ടിലേക്ക് ചാടി കണ്ടോ, ഇപ്പോൾ 9 വോൾട്ടിലേക്കുണ്ട് വന്നു. വോൾട്ടേജ് ഇവിടെ കൂടി, ഇനി ആംബിയർ അവിടെ കൂടും. നോക്കാം അടുത്ത ചെക്കിങ്ങിൽ അത് വരും. നോക്കാം നമുക്ക്, യെസ്, 4.3 × 9 മാഷാ അല്ലാ, 40 വാട്ടിൽ കൂടുതലായി. 4.2 × 9 എന്ന് പറയുമ്പോൾ എത്ര വന്ന്, 40 മേലെ കടന്നു അല്ലേ, 40 above വന്നില്ലേ, 40 above കിട്ടിയിട്ടുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണെന്നും ഈ ചാർജർ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടും ഈ കേബിൾ അത്രയും ക്വാളിറ്റി ഉണ്ട് എന്നും ഈ ചെക്കിങ്ങിൽ മനസ്സിലായി. അപ്പോൾ ചാർജർ ഓക്കെയാണ്, ഫോൺ ഓക്കെയാണ്, ഫാസ്റ്റ് ചാർജർ ഓക്കെയാണ്, ആൻഡ് ഇതിൻ്റെ കേബിളും ഓക്കെയാണ്. കണ്ടോ, ഇവിടെ ഓട്ടോമാറ്റിക് 9 ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ ഓരോ ഫോണിലും അതിൻ്റേതായ ഒരു സോഫ്റ്റ്വെയർ സ്വിച്ചിങ് ഉണ്ടെന്നും അതിന് വേണ്ട വോൾട്ടേജാണ് അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് കൊടുക്കണമെന്നും ഇതിന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കണ്ണുമടച്ച് നമുക്ക് ഈ ഒരു ബോക്സിൽ ഏത് മോഡൽ ഫോണും കണ്ണുമടച്ച് സോക്കറ്റ് മാറിപ്പോണ ഒരു പ്രശ്നവുമില്ല, കുത്താം എന്നാണ് ഇതിന്ന് മനസ്സിലാവുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഹോൾസെയിലായിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഡൽഹിയിലാണ്, എൻ്റെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ സൺഷൈൻ എന്ന് പറയുന്ന ഓതറൈസ്ഡ് ഡീലർ ഷോപ്പിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വിലയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ഏതായാലും സിംഗിളിനൊക്കെ 2500-3000 ഒക്കെ വില ഉണ്ട്. എത്രയാ, 2500 മുതൽ തുടങ്ങുന്നുണ്ട്. ഓക്കെ, 2500 ക്വാണ്ടിറ്റിയിലൊക്കെ വ്യത്യാസം വരുമെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, ഗ്യാരണ്ടി. പിന്നെ ഇതേപോലെ തന്നെ ഇതിന് വയർലെസ് ഉണ്ട്. ഇതിന് വയർലെസ് ഉണ്ടോ? ഇതല്ലോ ഈ ഐഫോൺ ഉണ്ട്. ഇതേപോലെ ഇതിന് വയർലെസ് ഉണ്ട് കേട്ടോ, വയർലെസ് ചാർജർ ഉണ്ട്. വയർലെസ് അത്ര ഫാസ്റ്റ് അല്ല, വയർലെസ് ചാർജറും ഉണ്ട്. യെസ്, ഉണ്ടോ, അത് വാട്ട് കറക്റ്റ് ഉണ്ട്. ഇത് വയർലെസ് ചാർജറിന് കണ്ടോടാണ് വാട്ട് എഴുതി വെച്ചല്ലേ, മറ്റതൊക്കെ അവർ ആംബിയർ എഴുതി. എനിക്ക് തോന്നുന്നു അടുത്തൊരു മോഡലിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, ഫുള്ളി വാട്ട് എഴുതി കാണിക്കുന്ന ഒരു മോഡൽ വരും. ഇപ്പോൾ ഇതിൻ്റെ വാട്ട് 5 വാട്ട് നോർമൽ വാട്ടാണ്, നോർമൽ ചാർജാണ്, ഫാസ്റ്റ് ചാർജറൊന്നുമല്ല. എന്നാൽ ചില ഫോണിന് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ഉണ്ട് താനും. എനിവേ, ബാക്കി വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾ ഇവരോട് ചോദിക്കുക, അതിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റി പ്രൈസും ഗ്യാരണ്ടിയൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വിശദ വിവരങ്ങൾ ആ താഴെയുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം. കരോൾബാഗ് ഡൽഹിയിലെ, ന്യൂഡൽഹിയിലെ കരോൾബാഗിലെ ഒരു മാർക്കറ്റിലാണ് ഈ സൺഷൈൻ എന്ന് പറയുന്ന ഈ ഷോറൂം. സൺഷൈൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റുകളുണ്ട്, വേറെയും ധാരാളം ഉൽപ്പന്നങ്ങൾ ഓരോ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. എന്താ നേരെ കട്ടർ ഉണ്ടായിരുന്നു, പ്രിൻ്റർ, കട്ടർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ടൂൾസുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ ഒരുപാട് ഹോട്ടെയർ ഗണ്, SMD റിവർക്ക് സ്റ്റേഷൻ പോലുള്ള ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ, പവർ സപ്ലൈ, പല ആൾക്കാരും പവർ സപ്ലൈ. ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാതെ നല്ലത്. പല പവർ സപ്ലൈകളുണ്ട്, ടൂൾസുകൾ, ഗ്യാരണ്ടിയുള്ള ടൂൾസുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. വേണ്ടത് എന്താണോ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യാം. അപ്പോൾ വിശദ വിവരം അറിയാൻ നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിക്കുക. 2 നമ്പറുണ്ട് ഇതിൽ വിളിക്കുക, അഡ്രസ്സ് ഇതിലുണ്ട്. ബാക്കി വിശദ വിവരം അഡ്രസ്സൊക്കെ അവർ അയച്ചു തരും. പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ഇടുന്നുണ്ട്, അഡ്രസ്സും ഫോൺ നമ്പറും ഇടുന്നുണ്ട്.